മേയറുടെ കത്ത് വ്യാജനായാലും അല്ലെങ്കിലും പൊറുതിമുട്ടിയത് സാധാരണ ജനങ്ങളാണ്. പ്രതിപക്ഷങ്ങളുടെ പ്രതിഷേധങ്ങൾക്കിടെ നഗരസഭാ ഓഫീസിൽ കയറാൻ പോലും ആകാതെ കഷ്ടപ്പെട്ടു സാധാരണക്കാർ. നഗരസഭയുടെ ദൈനംദിന കാര്യങ്ങളും തദൈവയായി. താൽക്കാലിക നിയമനത്തിൽ ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ചിട്ടില്ലെന്ന മേയറുടെ പ്രസ്താവന വന്നിട്ടും അക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടും അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നതാണ് മനസ്സിലാകാത്തത്. അപ്പോൾ മനഃപൂർവ്വം വിവിധ ആവശ്യങ്ങൾക്കായി കോർപ്പറേഷനിൽ എത്തുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ലേ ചെയ്യുന്നത്? ചെയർമാൻമാരും മേയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായി നിൽക്കുന്നതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും അവരുടെ സമരം. പക്ഷെ അത് ശരിയായ രീതിയിലായിരുന്നില്ല. അതിനകത്തുള്ള ജനങ്ങൾ നമ്മുടെ ചെയർമാനെയും അതുപോലെ തന്നെ മേയറിനെയും ഒക്കെ കാണാൻ വരുന്ന ജനങ്ങളെ കൂടി കൂട്ടിയിടുക എന്ന നിലയിലേക്ക് വരുമ്പോൾ അതുകൂടി ശ്രദ്ധിക്കേണ്ടേ? ഇവരൊക്കെ ജനപ്രതിനിധികളാണല്ലോ. ജനങ്ങളെ ദ്രോഹിച്ചിട്ട് നമുക്ക് ഏതുവരെ പോകാൻ വേണ്ടി കഴിയും? ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം അഴിച്ചുവിട്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇടയിൽപ്പെട്ടത് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വന്ന പാവപ്പെട്ട സാധാരണക്കാരാണ്. വയോധികരടക്കമുള്ളവർ സമരത്തിനിടയിൽ നഗരസഭാ ഓഫീസിൽ കുടുങ്ങി വല്ലാതെ കഷ്ടപ്പെട്ടു. കോർപ്പറേഷൻ്റെ ദൈനംദിന ഭരണത്തെയും പ്രതിഷേധം ബാധിച്ചു. കോർപ്പറേഷൻ ഓഫീസ് സംഘർഷഭൂമിയായിരിക്കുകയാണ്. ബി ജെ പി സി പി എം കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടി. വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവരെ ഉൾപ്പെടെ പ്രതിഷേധക്കാർ പൂട്ടിയിട്ടു. സംഘർഷത്തിൽ അകപ്പെട്ട പ്രായമായവർ അടക്കം പൊട്ടിക്കരയുന്ന അവസ്ഥ വരെയുണ്ടായി. നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ഇതിനിടെ കണ്ണമ്മൂലയിലെ കൗൺസിലർ ശരണ്യയ്ക്ക് പരിക്കേറ്റു. സി പി എം ബി ജെ പി കൗൺസിലർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് പരിക്കേറ്റത്. കോർപ്പറേഷന് മുന്നിൽ യു ഡി എഫ് കൗൺസിലർമാരുടെ സമരവും നടക്കുന്നുണ്ട്. പട്ടിപിടുത്തക്കാരെ തെരഞ്ഞെടുക്കാൻ മേയർ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് നടത്താനിരുന്ന ഇന്റർവ്യൂ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് മുടങ്ങി. 40 വയസ്സിന് താഴെയുള്ളവരെയാണ് പട്ടിപിടുത്തത്തിന് ആവശ്യം. 8-ാം ക്ലാസ് യോഗ്യതയും നല്ല കായിക ശാരീരിക ക്ഷമതയുമുള്ള യുവാക്കളുമായിരിക്കണം. തെരുവുനായ നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ നിയമിക്കുന്നത്. മേയർ രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്ന് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് ശക്തമായ സമരം നടത്തുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൊട്ടു പിന്നാലെ ബി ജെ പി പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിൽ നടത്തിയ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചു. കത്തിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ സി പി എമ്മും തീരുമാനിച്ചു. കത്ത് താൻ എഴുതിയതല്ലെന്ന മേയർ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എം നേതൃത്വത്തെയും അറിയിച്ചിരുന്നു. കത്തിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റ് എസ് പി എസ് മധുസൂദനൻ്റെ മേൽനോട്ടത്തിൽ ഡി വി എസ് പി ജലീൽ തോട്ടത്തിലാണ് അന്വേഷിക്കുന്നത്. മേയറുടെ ഓഫീസിൽ നിന്ന് പ്രചരിക്കുന്ന തരത്തിലുള്ള കത്ത് നേരിട്ടോ അല്ലാതെയോ ഒപ്പിടുകയോ അത് ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയത്. കത്ത് ബോധപൂർവം ആരെങ്കിലും നിർമ്മിച്ചതാണോ എന്ന അന്വേഷണത്തിലൂടെ മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ കത്തിൻ്റെ ഉറവിടം അടക്കം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് മേയർ പരാതി നൽകിയത്.